ഹായ് ഫ്രണ്ട്സ് ടാലൻ ഫോട്ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പ്രാക്ടിക്കൽ സെക്ഷൻ ഡിസ്കസ് ചെയ്യാം ഒരു കമ്പ്യൂട്ടർ ബിഗിനറിന് എങ്ങനെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുമായിട്ട് അതിൻ്റെ ഇൻറ്റർഫേസുമായിട്ട് എങ്ങനെ പരിചയപ്പെടാം എന്നതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓൺലൈൻ പഠനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ് നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ അപ്പോൾ അതുമായിട്ട് എങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ഒരു പരിചയപ്പെടാം എന്നതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഇവ തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ എല്ലാം സെറ്റായിട്ട് വരും അതിലൊരു സ്ക്രീൻ ഉണ്ടായിരിക്കും ഒരു കീബോർഡ് ഉണ്ടായിരിക്കും ഒരു ടച്ച് പാഡ് സ്പീക്കറൊക്കെ അതിൽ ആയിരിക്കും അതാണ് ഒരു ലാപ്ടോപ്പ് ഇനി ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അതിലൊരു മോണിറ്റർ കാണും കീബോർഡ് മൗസ് സി പി യു യു പി എസ് ഇത്രയും കാര്യം ഒരു ഡെസ്ക്ടോപ്പിൽ കാണും ലാപ്ടോപ്പ് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നാൽ ഡെസ്ക്ടോപ്പ് ഒരത് ആണ് ഇതാണ് അവ അവയുടെ അപ്പിയറൻസിലുള്ള വ്യത്യാസം എന്നാൽ ഫങ്ഷൻസ് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ് ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും സെയിം തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഇനി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിനനുസരിച്ചും ചെറിയ ഡിഫറൻസ് വരാം മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ് വിൻഡോസിൽ തന്നെ സെവൻ എയ്റ്റ് ടെൻ ആണ് മോസ്റ്റ് കോമൺ യൂസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ലാപ്ടോപ്പ് എല്ലാം വിൻഡോസ് ടെൻ ആയിരിക്കും ഈ വെർഷൻ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചും ചെറിയ ചെറിയ ഡിഫറൻസ് അതിൽ വരാറുണ്ട് ഇനി ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് എങ്ങനെ ഓൺ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായിട്ട് പറയുന്ന ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ആദ്യം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതൊരു പവർ ബട്ടൺ ഉണ്ടായിരിക്കും ഈ പവർ ബട്ടൺ പ്രസ് ചെയ്യുക ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു ടൈം ലാഗ് അനുഭവപ്പെടും അത് ഓണായി വരാൻ നിൽക്കുന്ന ഒരു ടൈം ലാഗ് അതേപോലെ തന്നെ ഒരു ലാപ്ടോപ്പും പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണായി വരാൻ വേണ്ടി ഒരു ടൈം ലാഗ് ഉണ്ട് ആ ടൈം ലാഗ് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഓണായി വരികയും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആകുകയും ചെയ്യും ഇനി ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുക സ്വിച്ച് ഓൺ ചെയ്തിട്ട് യു പി എസ്സിൽ ഒരു പവർ ബട്ടൺ ഉണ്ട് അത് പ്രെസ്സ് ചെയ്യുക അപ്പോൾ യു പി എസ് ഓണായി അത് കഴിഞ്ഞിട്ട് സി പി ഒരു പവർ ബട്ടൺ ഉണ്ട് അത് ലോങ്ങ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറും നമുക്ക് ഉപയോഗിക്കാൻ കണക്കിന് ആയി വരും ഇനി ബാക്കി ഇനി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഒരു ബിഗിനറിന് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർഫേസുമായിട്ട് എങ്ങനെ പരിചയപ്പെടാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഈ കാണുന്ന സ്ക്രീൻ അതിനെ പറഞ്ഞ പേര് ഡെസ്ക്ടോപ്പ് എന്നാണ് ഈ ഒരു പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്ന സ്ക്രീൻ ഡെസ്ക്ടോപ്പ് ഈ മൂവ് ചെയ്യുന്ന ഈ ഒരു ആരോ മാർക്ക് സിമ്പിൾ അതാണ് മൗസ് പോയിന്റർ ലാപ്ടോപ്പ് ആണെങ്കിൽ ടച്ച് പാഡ് ഉണ്ടായിരിക്കും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണെങ്കിൽ മൗസ് ഈ മൗസിന് രണ്ട് ബട്ടണുണ്ട് ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും നടക്കും അതിൻ്റെ ഒരു സ്ക്രോൾ വീലും ഉണ്ടായിരിക്കും ആ ലാപ്ടോപ്പിന് അതുപോലെ തന്നെ രണ്ട് ബട്ടൺ ഒന്ന് ലെഫ്റ്റ് ബട്ടൺ റൈറ്റ് ബട്ടനും പിന്നെ നമ്മുടെ ഫിംഗർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടച്ച് പാഡ് ഈ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ക്ലിക്കിന് വേണ്ടിയാണ് മോസ്റ്റ്ലി യൂസ് സിംഗിൾ ക്ലിക്കിന് വേണ്ടിയിട്ടും റൈറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ ലെഫ്റ്റ് ബട്ടൺ ആണെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രമേ വരുന്നുള്ളൂ ഒന്നുമില്ല റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ പറ്റും ആ ലിസ്റ്റിനകത്ത് കുറച്ച് കാര്യം കൊണ്ട് വ്യൂസ് ഔട്ട് ബൈ റീഫ്രഷ് ന്യൂ പേഴ്സണലൈസ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒരു ഓപ്ഷൻ ലിസ്റ്റ് ലിസ്റ്റാണ് റാ ക്ലിക്കിൽ വരുന്നത് ഓക്കെ പിന്നെ അടുത്ത് വരുന്ന ഒരു ഈ പറഞ്ഞ ഈ ഒരു സ്മോൾ പിക്ചേഴ്സ് സ്മോൾ റെക്റ്റാംഗുലർ പിക്ചേഴ്സ് ഇതിനെ പറഞ്ഞ പേരാണ് ഐക്കൺസ് നമ്മൾ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് അതിൻ്റെ ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ കഴിയുന്ന സ്മോൾ പിക്ചേഴ്സ് രൂപത്തിലുള്ള ഇവയെ പറഞ്ഞ പേരാണ് ഐക്കൺസ് ഇതിലുള്ളത് ദിസ് സ്പീ സി റീസൈക്കിൾ ബിൻ ഗൂഗിൾ ക്രോം അങ്ങനെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് ഐക്കൺസ് ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ഈ താഴെ വരുന്ന ഈ ബാറാണ് അതിനെ പറഞ്ഞ പേര് ടാസ്ക് ബാർ എന്നാണ് ടാസ്ക് ബാറിൽ ലെഫ്റ്റ് കോർണറിൽ നമുക്കൊരു ബട്ടൺ കാണാം അതിൻ്റെ പേരാണ് സ്റ്റാർട്ട് അതിൽ നമ്മളൊരു ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മുകളിലോട്ടൊരു പോപ്പിനെ വരും അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ സിസ്റ്റത്തിൽ എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ആണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എന്തെല്ലാം സോഫ്റ്റ്വെയർ ആണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റാണ് ഈ സ്റ്റാർട്ട് ബട്ടണത്ത് വരുന്നത് എല്ലാ ആപ്ലിക്കേഷൻസും പ്രോഗ്രാംസ് നമ്മൾ ഇതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് അതാണ് സ്റ്റാർട്ടെന്ന പേജ് തന്നെ വന്ന സ്റ്റാർട്ട് ബട്ടൺ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ ഉണ്ട് പവർ ബട്ടണിലാണ് സിസ്റ്റം ഓഫ് ചെയ്യുന്നത് അതായത് റീസ്റ്റാർട്ട് ഷട്ട് ഡൗൺ സ്ലീപ്പ് അങ്ങനെയുള്ള ഓപ്ഷൻസ് പിന്നെ ഒരു മൂന്നാല് ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് അത് നമുക്ക് പിന്നെ നോക്കാം തൊട്ടിപ്പുറത്തായിട്ട് വരുന്നതാണ് ഒരു സെർച്ച് ബാർ സെർച്ച് ബാർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിലൊക്കെ സെർച്ച് ബട്ടൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഈസി ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യണം അതിന് വേണ്ടി സെർച്ച് ബട്ടൺ യൂസ് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുകയായി ഇപ്പോൾ ഞാൻ അവിടെ ഗൂഗിൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സെർച്ച് ഞാൻ ഇവിടെ ക്രോം ഒന്ന് ടൈപ്പ് ചെയ്തു ആ ക്രോം മോടെ വന്ന് ഗൂഗിൾ ക്രോം നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി സെർച്ച് ബാർ അത് കഴിഞ്ഞ തൊട്ടടുത്ത് ബാക്കി ഓപ്ഷൻസ് വരുന്നുണ്ട് നമ്മൾ ഒരു സിസ്റ്റത്തിൽ മെയിനായിട്ട് ഏതെല്ലാം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നു അതെല്ലാം ഈ ടാസ്ക് ബാറിലൊക്കെ പിൻ ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇതിലൂടെ പിൻ ചെയ്തിരിക്കുന്നത് എനിക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ള കുറച്ച് കാര്യം ഗൂഗിൾ ക്രോം പിന്നെ ഒരു ഫോൾഡർ പിന്നെ കാൽക്കുലേറ്റർ ഇതൊക്കെയാണ് അത് ഓരോരുത്തർ യൂസിനനുസരിച്ച് മാറി മാറി നമുക്ക് എടുക്കാൻ പറ്റും ഈ റൈറ്റ് കോർണറിലായിട്ട് വീടിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിൽ വരുന്നതൊക്കെയാണ് ബാറ്ററി ലാപ്ടോപ്പ് ആണ് അതിൻ്റെ ബാറ്ററി ഇൻഡിക്കേറ്റർ കാണിക്കാൻ പറ്റും എത്ര പേഴ്സൻറ്റേജ് ബാറ്ററി ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നത് അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റ് അക്സസ് ഏത് ഇൻ്റർനെറ്റ് ആക്സസ് ആണ് അവിടെ വരുന്നത് ആ ഇൻ്റർനെറ്റ് ആക്സസ് വരുന്നു അടുത്ത് സ്പീക്കർ സിസ്റ്റത്തിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യുന്ന സ്പീക്കർ ബട്ടൺ ഉണ്ട് പിന്നെ ക്ലോക്ക് കലണ്ടർ ഇത് വെച്ച് നമുക്ക് ക്ലോക്കും കലണ്ടറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ല റൈറ്റ് കോർണറിൽ വരുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ ബാർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഓപ്ഷൻ ലിസ്റ്റ് വരുന്നുണ്ട് ഒരു ഫോണിലൊക്കെ ഉള്ളതുപോലെ തന്നെ മൊബൈൽ ഹോട്ട്സ്പോട്ട് എറോപ്ലെയിൻ മോഡ് നെറ്റ്വർക്ക് വി പി എൻ ഇതെല്ലാം ഒരു മൊബൈൽ ഫോൺ എന്തെല്ലാം വരുന്നുണ്ടോ അതെല്ലാം ഈ പറഞ്ഞ സിസ്റ്റത്തിലും ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാൻ പറ്റും നമുക്ക് അങ്ങനെ അത് ആക്സസ് ചെയ്യാൻ പറ്റും അടുത്തു വരുന്നത് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു പിക്ചർ നമുക്ക് എങ്ങനെ മാറ്റുമെന്ന് നോക്കാം ഈ ഡെസ്ക്ടോപ്പിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ഇവിടെ ഈ കാണുന്ന ഒരു പിക്ചർ നമുക്ക് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം ആദ്യം പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗസിന് രണ്ട് ബട്ടണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിലൊരു ഓപ്ഷൻ ലിസ്റ്റ് വരും ഈ ഓപ്ഷൻ ലിസ്റ്റിൽ പേഴ്സണലൈസ് എന്നൊരു ഓപ്ഷനുണ്ട് പേഴ്സണലൈസ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നു ആ വിൻഡോയിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വരുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് ആ പിക്ചർ എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ചൂസ് യുവർ പിക്ചർ ചൂസ് ചെയ്യുന്ന പിച്ചർ നമുക്ക് ഏതാ നമുക്ക് പിക്ചർ വേണ്ടത് ഇവിടുത്തെ മൂന്നാല് പിക്ചർ കാണിച്ചിട്ടുണ്ട് ആ പിക്ചർ വേണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക അത് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രൗസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ലോഡ് ചെയ്തിട്ടുള്ള ഏത് പിക്ചറാണ് ആ പിക്ചേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും അതായത് ഇവിടെ കുറച്ച് കുറച്ച് ബട്ടൺസ് കാണാൻ അതിൽ ഇപ്പോൾ ഒരു പിക്ചർ ലോഡ് ചെയ്തതിൻ്റെ ഡെസ്ക്ടോപ്പിലാണ് അതുകൊണ്ട് ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു അതുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പിക്ചർ സെലക്ട് ചെയ്യണം ഈ ഒരു പിക്ചർ ഇപ്പോൾ എനിക്ക് ഈ ഒരു പിച്ചറാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആ പിക്ചർ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ പിക്ചർ ഉണ്ട് എവിടെയാണോ ലൊക്കേഷൻ ആ ലൊക്കേഷൻ നോക്കുക സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ പിക്ചർ സെലക്ട് ചെയ്തു ചൂസ് പിക്ചർ കൊടുത്തു ചൂസ് പിക്ചർ കൊടുക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ മാറി മാറി കഴിഞ്ഞു എനിക്ക് ഇതായി ക്ലോസ് ചെയ്ത് നോക്കുക ഓക്കെ അങ്ങനെ നമുക്ക് പിക്ചർ ചെയ്യാൻ കഴിയും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ മാറ്റുന്നതാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് അടുത്തതായി ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ എന്താണ് ഒരു ഫോൾഡർ നമുക്ക് കിട്ടുന്ന ഡേറ്റ അറേഞ്ച് ചെയ്യുക ഇമേജസ് ആണെങ്കിൽ ഇമേജസ് എന്ന ഒരു ഫോൾഡറിൽ സോങ്സ് ആണെങ്കിൽ സോങ്സ് എന്നൊരു ഫോൾഡർ ആയിട്ട് വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് എന്നൊരു ഫോൾഡറായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യുക അതായത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇമേജസ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫോൾഡറിനകത്ത് വരുന്നത് ഇമേജസ് ആയിരിക്കും ഇതാ നോക്കി അറിയാതെ ഫുൾ ഇമേജസ് ആണ് അപ്പോൾ ഓരോ ഡേറ്റയെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ ഫോൾഡർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡെസ്ക്ടോപ്പിൽ എങ്ങനെ ഫോൾഡർ റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടച്ച് പാഡിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിപ്പോൾ മൗസ് ആണെങ്കിൽ മൗസിൻ്റെയും റൈറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് വരുമല്ല ആ ഓപ്ഷൻ ലിസ്റ്റിൽ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ഓപ്ഷൻ മെനു വരും അതിനകത്ത് ഫോൾഡർ ഫോൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതാ വന്നിട്ടുണ്ട് ന്യൂ ഫോൾഡർ വന്നിട്ടുണ്ട് ആ ന്യൂ ഫോൾഡർ നിങ്ങൾക്ക് എന്താണോ നെയിം വേണ്ടത് ആ നെയിം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്കൊരു കൊടുക്കാം സ്റ്റാർട്ടർ എന്നൊരു നെയിം കൊടുക്കാം സ്റ്റാർട്ടർ എന്ന നെയിം കൊടുത്തു ഓക്കെ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു ആ ഫോൾഡറിൽ ഇനി വീണ്ടും നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്റ്റ് ആവുന്നു ലെഫ്റ്റ് ബട്ടൺ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ബട്ടൺ ഓപ്പൺ ആകുന്നു അപ്പോൾ അങ്ങനൊരു ഫോൾഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു ഇപ്പോൾ ഈ ഫോൾഡർ എം ടി ആണ് കാരണം അതിനകത്തൊന്നും സ്റ്റോർ ചെയ്തിട്ടില്ല ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ അത് എം ടി ആണ് ഓക്കെ ഇങ്ങനെ നമുക്ക് ഡെസ്ക് ടോപ്പിൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ആ ഫോൾഡറിനെ ഡ്രാഗ് ചെയ്ത് പല പല സ്ഥലത്തേക്ക് നമുക്കൊണ്ട് കൊണ്ട് മാറ്റാനും കഴിയും ഓക്കെ ഞാനത് ഇവിടെ കൊണ്ട് അറേഞ്ച് ചെയ്തു അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടർ എന്നൊരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് വരുന്നത് ഈ ഐക്കൺസിൽ ദിസ് പി സി വിൻഡോസ് ടെൻ ആകുമ്പോൾ ദിസ് ഡിസ് പി സി എന്നും അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ വിൻഡോസ് സെവനിലൊക്കെ മോസ്റ്റ്ലി വരുന്ന മൈ കമ്പ്യൂട്ടർ എന്നതായിരിക്കും എല്ലാം സെയിം ഫങ്ഷൻ തന്നെയാണ് ലൈം അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രം മാറി വരുന്നു എന്നുള്ളൂ ദിസ് പി സി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക അത് ഓപ്പൺ ആകുന്നു അതിൻ്റെ ഓപ്ഷൻ ലിസ്റ്റ് സെലക്ട് ചെയ്യാനാണെങ്കിൽ അതിനെ വച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കതിൻ്റെ ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ കഴിയും ഓക്കെ അതിന് ഓപ്പൺ ചെയ്യുക ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്ഷൻ ആയി ഓപ്ഷൻ അത് വന്ന് ഓപ്പൺ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കുറച്ച് ഡ്രൈവിൻ്റെ ലിസ്റ്റ് കാണാൻ കഴിയും സി ഡി ഇ ജി ഓക്കെ ഡ്രൈവിൻ്റെ ഈ ലിസ്റ്റ് കാണാൻ കഴിയും ഈ ഡ്രൈവ് ലിസ്റ്റിനെ പറ്റിയിട്ട് നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് ഇതുപോലെ കാണാം ഒരു സിസ്റ്റത്തിലെ ഡെസ്ക്ടോപ്പ് ടോപ്പ് അപ്പിയറൻസിനെക്കുറിച്ചും ഡെസ്ക്ടോപ്പിൽ വരുന്ന സെറ്റിങ്സിനെക്കുറിച്ചും ഐക്കൺസിനെക്കുറിച്ചും അതിന് റീനിയൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കമ്പ്യൂട്ടർ ഡ്രൈവുകളെക്കുറിച്ചും ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇനി ആർക്കും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയില്ല എന്ന് പറയേണ്ടി വരില്ല അതാണ് നാം ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ഇൻഫോർമേറ്റീവ് ടെക്നോളജി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക